െരഞ്ഞെടുപ്പിങ് അടുത്തു ഇനി വാഗ്ദാനങ്ങളുടെ സമയമാണ് പല പാർട്ടികളും വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ കമൽനാഥാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് നൂറ്റിയാറ് പേജുള്ള പ്രകടന പത്രികയിൽ അൻപത്തിയൊൻപത് വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകുന്നത് സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നതാണ് പ്രകടന പത്രികയിലെ പ്രധാന ആകർഷണം കൂടാതെ ഒ ബി സിക്കാർക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഐ പിഎല്ലിന് സംസ്ഥാനത്ത് നിന്ന് ടീം കർഷകർ സ്ത്രീകൾ സർക്കാർ ജീവനക്കാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എല്ലാവർക്കും പത്തു ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും തങ്ങൾ നൽകുമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കമൽനാഥ് പറഞ്ഞു രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്നും സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സഹായം നൽകുമെന്നും അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകൾ നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുമെന്നും പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട് കൂടാതെ യുവാക്കൾക്ക് രണ്ടു വർഷത്തേക്ക് തൊഴിലില്ലായ്മ വേതനമായി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ നൽകുമെന്നും കമൽനാഥ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രകടന പത്രികയ്ക്കായി ഒൻപതിനായിരത്തിലധികം നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങൾ അയച്ചു തന്നതെന്ന കാര്യവും നേതാവ് പറയാൻ മറന്നില്ല മധ്യപ്രദേശിൽ ജാതി സെൻസസ് നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും പ്രകടന പത്രികയിലുണ്ട് കഴിഞ്ഞയാഴ്ച നടന്ന ഒരു റാലിയിൽ പ്രിയങ്കാ ഗാന്ധി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപയും ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപയും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും നൽകും കമൽനാഥും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയും ചേർന്ന് ഭോപ്പാലിലെ രവീന്ദ്രഭവനിൽ വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ഇതിനിടയിൽ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയും പോരുമുറുക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് മുതിർന്ന നേതാവും മീഡിയ സെൽ വൈസ് പ്രസിഡന്റുമായ അജയ് സിംഗ് യാദവ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ അവഗണിച്ചെന്ന് ആരോപിച്ചായിരുന്നു രാജി പി സി സി അധ്യക്ഷൻ കമൽനാഥിനെതിരെയും സിംഗ് രംഗത്തെത്തി കമൽനാഥിനെ ഞാൻ പാഠം പഠിപ്പിക്കും എത്ര സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടം വരുത്തുമെന്ന് ഇപ്പോൾ പറയുന്നില്ല പക്ഷേ കോൺഗ്രസിനെ വീഴ്ത്താൻ ഞാൻ തീർച്ചയായും ശ്രമിക്കുമെന്നാണ് നേതാവ് തുറന്നടിച്ചത് എന്നാൽ സീറ്റ് കിട്ടാത്തവർ നിരാശ പ്രകടിപ്പിക്കുന്നത് സാധാരണമാണെന്നായിരുന്നു കമൽനാഥിന്റെ പ്രതികരണം നാലായിരത്തിലധികം പേർ മത്സരിക്കാൻ താല്പര്യമറിയിച്ചിരുന്നു എന്നാൽ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചിലർക്ക് കടുത്ത നിരാശ കാണും പക്ഷേ ഈ നിരാശ മാറ്റിവെച്ച് അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്നായിരുന്നു കമൽനാഥ് പറഞ്ഞത് മധ്യപ്രദേശിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു കോൺഗ്രസ് പുറത്തുവിട്ടത് കമൽനാഥ് ചിന്ദ്വാരയിൽ നിന്നാണ് മത്സരിക്കുന്നത് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെതിരെ ബുദിനിയിൽ നടൻ വിക്രം മസ്താലിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസെക്കുറി വലിയ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മധ്യപ്രദേശ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂറ്റൻ വിജയം നേടി കോൺഗ്രസ് ആയിരുന്നു മധ്യപ്രദേശിൽ ഭരണത്തിലേറിയത് എന്നാൽ ഓപ്പറേഷൻ താമര പഴത്തി ബി ജെ പി അധികാരം പിടിക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ് നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യയെയും അദ്ദേഹത്തിനൊപ്പമുള്ള ഇരുപത്തിനാല് എം എൽ എമാരെയുമാണ് ബി ജെ പി മറുകണ്ഠം ചാടിച്ചത് ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങളെന്നാണ് അഭിപ്രായ സർവേകളെല്ലാം പ്രവചിക്കുന്നത് ആ പ്രതീക്ഷയിലാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇന്ന്